രണ്ടു തവണ വിജയിച്ചവർക്ക് സീറ്റില്ല എന്നുള്ള മാനദണ്ഡം കർശനമാക്കാൻ സിപിഐ തീരുമാനിച്ചതോടെ സഭയിൽ ഉണ്ടായിരുന്ന പല പ്രമുഖർക്കും ഇക്കുറി അവസരം കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ മാത്രമാണ് ആ മാനദണ്ഡത്തിന്റെ അപ്പുറത്ത് വന്ന് മത്സരരംഗത്തുണ്ടാകുന്ന ഒരു പ്രമുഖൻ. അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങളെ കൂടുതലായി അവതരിപ്പിക്കേണ്ടി വരും എന്ന സാഹചര്യം ഉള്ളതിനാൽ തുടർഭരണം കിട്ടിയാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ തലമുതിർന്ന ആളുകൾ ഉണ്ടാകണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ പന്ന്യൻ രവീന്ദ്രനെ മത്സരരംഗത്ത് ഇറക്കുന്നതിനെക്കുറിച്ചുള്ള ഗൌരവമായ ആലോചനയിലാണ് സിപിഐ നേതൃത്വം. മുൻമന്ത്രിയായിരുന്ന മുല്ലക്കര രത്നാകരൻ പ്രതിനിധീകരിച്ചിരുന്ന ചടയമംഗലത്ത് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യം മുല്ലക്കര രത്നാകരൻ തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. മുല്ലക്കര രത്നാകരൻ ഇപ്പോൾ കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുകയാണ്. അപ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ തന്നെ ഒരു ശുപാർശയായി പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യം പാർട്ടിയുടെ മുന്നിലെത്തുകയാണ്. പാർട്ടിയിലെ ഒരു വിഭാഗത്തിനും ആ ഒരു താല്പര്യമുണ്ട്. കാരണം കരുത്തുള്ള ഒരാൾ നിയമസഭയിൽ സിപിഐയെ പ്രതിനിധീകരിച്ച് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നവർ കണക്ക് കൂട്ടുന്നു. ഇപ്പോൾ ഇ ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു കരുത്തുറ്റ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മികച്ച ഒരു പ്രസംഗം നടത്തുന്നയാൾ എന്നുള്ള നിലയിലൊന്നും പരിഗണിക്കപ്പെടുന്ന ഒരാളല്ല. സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ്. അപ്പോൾ ഇ ചന്ദ്രശേഖരൻ അവിടെ ഉള്ളപ്പോൾ തന്നെ പാർട്ടിക്ക് വേണ്ടി നിയമസഭയിൽ ശക്തമായ നിലപാടുകൾ പറയാനും ഇനിയിപ്പോൾ തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം വഹിക്കാനും ഒക്കെ കെൽപ്പുള്ള ഒരാളെന്നുള്ള നിലയിൽ പന്ന്യൻ രവീന്ദ്രനെ അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പാർട്ടി ചിന്തിക്കുന്നുണ്ട്. ഈ ചടയമംഗലം സീറ്റിന് നേരത്തെ തന്നെ സിപിഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെയും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായിരുന്ന പ്രസാദിന്റെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഇവരിൽ ഒരാളെ പുനരൂരിലേക്ക് മാറ്റുകയും ഒരാൾക്ക് മറ്റേതെങ്കിലും കൊല്ലം ജില്ലയിലെ സീറ്റ് നൽകുകയും ചെയ്തുകൊണ്ട് പന്ന്യൻ രവീന്ദ്രനെ സിപിഐയുടെ സുരക്ഷിത സീറ്റ് എന്ന് കരുതാവുന്ന ചടയമംഗലത്ത് മത്സരിപ്പിക്കുക എന്നുള്ള ചിന്തയിലേക്ക് മുല്ലക്കര രത്നാകരൻ അടക്കമുള്ളവരുടെ ശുപാർശ വരുമ്പോൾ അത് സംസ്ഥാന നേതൃത്വവും ഗൌരവത്തോടെ കാണാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്. കാരണം സഭയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാവുക എന്നുള്ളത് സിപിഐയെ സംബന്ധിച്ചോളം അനിവാര്യമാണ് എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പരിഗണിക്കുന്ന പേരുകളെല്ലാം ഈ പുതുമുഖങ്ങളായി പരിഗണിക്കുന്നവരെല്ലാവരും അത്ര പരിചയസമ്പത്തുള്ളവരല്ല. രാഷ്ട്രീയമായി ഇങ്ങനെ സിപിഐയുടെ വേദികളിലൊക്കെ നിൽക്കുന്നവരാണെങ്കിലും പാർലമെന്ററി പരിചയമോ അത്തരത്തിൽ പൊതു വിഷയങ്ങളിൽ ഇടപെടാനുള്ള ആർജവവും ഒക്കെ അത്രത്തോളം കാഴ്ചവെച്ചിട്ടുള്ളവരല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു തലമുതിർന്ന നേതാവ് മുന്നിൽ നിന്ന് നയിക്കാൻ സഭയിൽ ഉണ്ടാകണം എന്നുള്ള ചിന്തയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പന്ന്യൻ രവീന്ദ്രനിലേക്ക് പാർട്ടിയിലെ മുല്ലക്കര രത്നാകരൻ അടക്കമുള്ള ആളുകളുടെ ചിന്ത നീണ്ടതും പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണയിലേക്ക് എത്തുന്നതും. പന്ന്യൻ രവീന്ദ്രനും ചടയമംഗലം പോലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ താല്പര്യക്കുറവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സിപിഐയിലും ഈ പറഞ്ഞ പോലെ ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഉൾപാർട്ടി തർക്കങ്ങൾക്കിടയിൽ നിന്ന് പന്ന്യൻ രവീന്ദ്രനെ ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ള താല്പര്യം സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം.